വരാപ്പുഴ കസ്റ്റഡി കൊലക്കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. RTFകാരും SIയും മാത്രമല്ല കൂടുതൽ പോലീസുകാർ ശ്രീജിത്തിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് വാസുദേവന്റെ വീട് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർ ആരോപിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പോലീസുകാരും മർദ്ദിച്ചു. വയറുവേദനയായി കിടന്ന ശ്രീജിത്തിനെ SI ദീപക് അടിവയറ്റിൽ ചവിട്ടി. പോലീസ് സ്റ്റേഷനിൽ നടന്ന കൊടിയ മർദ്ദനത്തെക്കുറിച്ച് പ്രതികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. അവനെന്താണ് എഴുന്നേക്കാത്തതെന്ന് ദീപക് സാർ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാർ അവനെ വയറിനെ തിരക്കണം, ആശുപത്രി കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ പോലീസ് സെല്ല് പറഞ്ഞു ദീപക് സാർ. അപ്പം ശ്രീത്ത് വയറുകളിങ്ങനെ ചുരുണ്ടി കിടക്കണായിരുന്നു. എൻ്റെ വയറ് തന്നെ ഇപ്പം മാറ്റിത്തരാടാന്ന് പറഞ്ഞു. ഒരു അറ്റ ചവിട്ടാതെ കേട്ടി. എന്നിട്ട് നമ്മൾ കിക്ക് കൊടുക്കല് വിട്ടു പോയി. അതുപോലെ വയറ്റിട്ട് ഒരൊറ്റ കിക്ക് കൊടുത്തു. ശ്രീത്ത് അപ്പം തന്നെ അവിടെ പെടഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ കൂട്ടുകാർ തന്നെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേപ്പിച്ച് അവരെ നിർത്തി. ശ്രീത്തിന് ആ ശനിയാഴ്ച ഞങ്ങളുടെ കൂടെ, ആ ഞാൻ കണ്ട സമയം വരെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 8-9, 10 മണിക്ക് മുമ്പ് ഞാൻ കിടന്നേക്കണം. 10 മണിക്ക് ശേഷമാണ് ഞാൻ കിടന്നത്. ആ 10 മണിവരെയും ശ്രീത്തിൻ്റെ മേത്ത് നമ്മൾ എന്താ പറയുക, നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വല്ല മുറിവോ ചതവോ ബ്ലഡോ ഒന്നും വന്നിട്ടില്ല. ആയിക്കൂടി ശർദിയിൽ മാത്രം. രാത്രി ശ്രീത്തിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ല, ശനിയാഴ്ച രാത്രി 7-ാം തീയതി ആ രാത്രി കൊണ്ടുപോയതിലാണ് പിന്നെ ഈ മുറിവും ചതവും ഒക്കെ വന്നത്. ആദ്യം എൻ്റെ ശ്രീത്തിനെ സൈത്തിനെ പിടിച്ചുകൊണ്ട് 3 സ്ക്വാഡുകാർ, പിന്നെ ഞങ്ങളെ തല്ലിച്ചതച്ച ദീപക് SI, പിന്നെ ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്ത CI സാറ്, പിന്നെ ഈ രാത്രി ഞാൻ പറഞ്ഞില്ല ശനിയാഴ്ച രാത്രി ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാരാണ്. അതാണ് ഞാൻ ശ്രീത്തിൻ്റെ ഭാര്യയുടെ നേരത്തെ ചോദിച്ചത്, നിങ്ങളുടെ ഹോസ്പിറ്റലിലാകുമ്പോൾ ക്യാമറ ഉണ്ടാവില്ല, ഇവനെ കൊണ്ടുവന്നേക്കണ പോലീസുകാർ ഏതാണ്, അവരും കൂടി ഉണ്ട് ഇതിനകത്ത് കൂട്ടുപ്രതികളായിട്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും പേരല്ല പ്രതികൾ, ഇനിയും വരാനുണ്ട്. ആ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പോലീസുകാർ ആരൊക്കെയാണ്, അവരാണ് ഇവനെ ഈ എന്താ പറയുക അവൻ്റെ മുഖത്തുള്ള മുറിപ്പാടും ചതവും എല്ലാം ഉണ്ടാക്കിയത്.